ഇന്നത്തെ വീഡിയോ ഒരു ഡിവിഷൻ വീഡിയോ ആണ് 1200 ഡിവൈഡഡ് ബൈ 18 അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു നോക്കാം അപ്പം ആദ്യം നമ്മൾ ഡിവിഷൻ്റെ സിമ്പിൾ ഇതിൽ കൊടുക്കുക അതിനുശേഷം ഡിവിഡൻ്റ് 1200 1200 ഡിവൈസർ 18 ഇതിൽ കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 2-ഡിജിറ്റ് ഡിവൈസറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് 2-ഡിജിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം അപ്പോൾ 12 ഉണ്ട് ഇവിടെ 18 അപ്പം നമുക്കറിയാം 18 ഈസ് ഗ്രേറ്റർ ദാൻ 12 അപ്പോൾ ഡിവൈസർ വലിയ നമ്പർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ 3-ഡിജിറ്റ് എടുക്കേണ്ടി വരും 2-ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ചെറിയ നമ്പറാണ് ഡിവിഡൻ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ 3-ഡിജിറ്റ് എടുക്കുക 120 എടുക്കാം അപ്പോൾ 120 ഈസ് ഗ്രേറ്റർ ദാൻ 18 അപ്പോൾ 120 എത്ര 18 ഉണ്ട് നോക്കണം അപ്പോൾ 18 മൾട്ടിപ്ലിക്കേഷൻ ടാബിൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് 120 എത്ര 18 ഉണ്ട് നോക്കുക അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും 18 × 10 = 180 ആണ് അപ്പോൾ 10-ൻ്റെ ഇടയിലുള്ള നമ്പർ ആയിരിക്കും നമുക്ക് ഏകദേശം 120 അല്ലെങ്കിൽ 120-ൻ്റെ താഴെയോ 120 ആയിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്യാം 18 × 5 നോക്കുക എത്രയായിരിക്കും കിട്ടുക 90 കിട്ടും അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി 19 + 18 = 108 18 × 5 18 × 6 നമുക്ക് 108 കിട്ടും അപ്പോൾ 18 × 7 എത്രയായിരിക്കും കിട്ടുക 126 കിട്ടും 18 × 7 126 അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 120 അല്ലെങ്കിൽ 120-ൻ്റെ താഴെയോ ആയിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് 18 × 6 = 108 എടുക്കാം അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കോഷ്യൻ്റ് എഴുതുമ്പോൾ ഇവിടെ 120 നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ഡിജിറ്റിൻ്റെ മേലെയായിരിക്കണം നമ്മൾ ഈ കോഷ്യൻ്റ് തുടങ്ങേണ്ടത് അപ്പോൾ നമുക്ക് കിട്ടിയത് 6 × 18 = 108 108 ഓക്കെ 7 എടുക്കുമ്പോൾ നമുക്ക് 126 കിട്ടും 126 കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 6 × 18 = 108 ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര കിട്ടും 12 കിട്ടും അല്ലേ നമുക്ക് 0 × 8 മൈനസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ബോറോ ചെയ്ത് 10 − 8 = 2 അപ്പോൾ ഇവിടെ 1 ഉണ്ട് അല്ലേ 1 − 0 = 1 1 − 1 = 0 ഓക്കെ അപ്പോൾ നമുക്കിവിടെ 12 കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് നമ്മളിവിടെ 0 നമ്മൾ താഴാക്കി കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കിട്ടി 120 അപ്പോൾ 120 എത്ര 18 ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് 6 6 18 1 108 ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് മേലെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ 12 അപ്പോൾ നമുക്കിനി ഇവിടെ താഴേർക്കാൻ ഒന്നുമില്ല അപ്പോൾ നമുക്കിവിടെ റിമൈൻഡർ ഇവിടെ 12 കിട്ടിയിട്ടുണ്ട് അല്ലേ ഓക്കെ നമുക്കിവിടെ താഴേർക്കാൻ ഒന്നുമില്ല ഇനി നമുക്കിവിടെ കോഷ്യൻ്റ് ആയിട്ട് ഹരണഫലം നമുക്കിവിടെ 66 കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ആൻസർ ശരിയാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം ഇതിനെയാണ് നമ്മൾ DDQR ചെക്ക് ചെയ്യുക ഇതെന്താണ് DDQR ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് ഡിവിഡൻറ്റ് മീൻസ് ഇവിടെ കൊടുത്തിട്ടുള്ള 1200 അപ്പോൾ ഈ ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് DQR ഡി മീൻസ് ഡിവൈസർ ക്യു മീൻസ് കോഷ്യൻറ്റ് എന്ന് വെച്ചാൽ ഹരണഫലം ആർ മീൻസ് റിമൈൻഡർ അപ്പോൾ ഇതെങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി മീൻസ് ഡിവിഡൻറ്റ് ഡിവിഡൻ്റ് ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിഡൻ്റ് ഈക്വൽ ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് ആ കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് റിമൈൻഡർ ഓക്കെ അപ്പോൾ ഡിവിഡൻ്റ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കിവിടെ ഈ ആൻസർ കിട്ടണം അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഡിവൈസർ അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ഡിവൈസർ ഡിവൈസർ ഏതാണ് നമുക്കിവിടെ 18 അപ്പോൾ ഡിവൈസർ 18 × കോഷ്യൻറ്റ് ഏതാണ് കോഷ്യൻറ്റ് ഇവിടെ 66 പ്ലസ് റിമൈൻഡർ റിമൈൻഡർ ഏതാണ് ഇവിടെ 12 ഓക്കെ അപ്പോൾ 18 × 66 + 12 ഇത് നമുക്ക് ശരിയാണോ നോക്കാം 18 × 66 8 6 = 48
4 balance. 1 6 are 6. 6 plus 4, 10. Okay. Then 8 6 are 48. 4 balance. 1 6 are 6 plus 4, 10. And these numbers we add 8, 8, 1 plus 0, 1. Now we will 18 into 66. Answer is 1188. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്കിപ്പോൾ ഈ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 18 × 66 നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്, 1188 1188. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പ്ലസ് 12 റിമൈൻഡർ. ഇത് എത്ര കിട്ടും ആൻസർ, പ്ലസ് 1 ബാലൻസ്, നമുക്ക് ആൻസർ കിട്ടി 1200. 1200. അപ്പോൾ നമുക്കിവിടെ ഡിവിഡൻഡ് എത്രയാണ് കിട്ടിയത്, ഡിവിഡൻഡ് ഈക്വൽ 1200. അപ്പോൾ നമുക്ക് ശരിയാണോ ചെക്ക് ചെയ്യാം, നമുക്ക് കിട്ടിയ ഡിവിഡൻഡ് ഏതാണ്, 1200. അപ്പോൾ ഈ ആൻസർ ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് ആൻസർ തെറ്റിയാൽ, ക്വോഷ്യന്റോ ഇതെന്തെങ്കിലും തെറ്റുപറ്റിയാൽ, നമുക്ക് ഒരിക്കലും ഈ ആൻസർ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ആൻസർ ചെക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.